എപ്പോഴും പോലെ നമ്മൾ തോറ്റോടാ. റിസൾട്ട് ഇന്നാ വന്ന പതിവ് പോലെ ഞങ്ങൾ എല്ലാവരും തോറ്റിരിക്കുക. അതെങ്ങനാന്ന് അറിയില്ല ചേട്ടാ, ഇപ്രാവശ്യം ഗേൾസ് എന്നാ മാർക്ക് എടുത്തിരിക്കുന്നത്? അവളുമാരുടെ പുറകെ പോയി ഞങ്ങൾക്ക് വെറും 40%. ഇതെങ്ങനെ വീട്ടിൽ പോയി പറയുന്നത്? അജിത് വിജയ് രാവിലെ എത്ര മണിക്കാ കട തുറക്കുന്നത്? 7:30. മച്ചോ നമുക്ക് 7 മണിക്ക് വരാം കേട്ടോ. ഇവന്മാര് ട്യൂട്ടോറിയൽ കോളേജ് ചെല്ലുന്നതും വരെ എന്റെ അടപ്പ് വരും. മച്ചു ഇപ്പൊ എന്താ പറഞ്ഞു? എന്നാ? അല്ല ഇപ്പൊ നീ എന്തോ പറഞ്ഞില്ലേ? അവന്മാര് ട്യൂട്ടോറിയൽ കോളേജിൽ പോയി ചേരുന്നത് വരെ എന്റെ അടപ്പ് വരുമെന്നാ പറഞ്ഞേ. അതിനിപ്പോ എന്താ? എടാ മച്ചോ ഒരു ഐഡിയ ഉണ്ടെന്റെ, നമുക്കൊരു ട്യൂട്ടോറിയൽ തുടങ്ങിയാൽ എന്താ? ഓടാ പോയി അവിടെ എങ്ങനെ ഇരിക്കുന്നു. പ്ലീസ് പറയുന്ന കേക്ക്, നീ ഇരിക്കിവിടെ, ഞാൻ പറയാം. അജിത് വിജയ്, ശരി മച്ചു, 60% പയ്യന്മാർ തോറ്റിരിക്കുക. നമ്മുടെ സ്ഥലത്ത് ഒരു ട്യൂട്ടോറിയൽ കൂടിയില്ല, നമ്മൾ ഇപ്പൊ ഇതാരംഭിച്ചാൽ കറക്റ്റ് ആയിരിക്കും. എടാ അതെല്ലാം പഠിപ്പ് സംബന്ധമായ കാര്യങ്ങളാ, തലയ്ക്കകത്ത് ഇത് വേണം. എടാ അതിന് നീ ഞാനും അല്ല പഠിപ്പിക്കാൻ പോകുന്നത്, നല്ലൊരു മാഷ്ടിനെ നോക്കി നമുക്ക് ഇവിടെ ജോലിക്ക് നിർത്താന്നേ. വിവരമില്ലാതെ സംസാരിക്കാതെ, അതിനൊക്കെ കാശ് വേണോടാ. മച്ചു എന്റെ സുഹൃത്ത് നാരായണൻകുട്ടി മനസ്സ് വെച്ച എല്ലാം നടക്കും. നാരായണൻകുട്ടിയുടെ മനസ്സ് സ്വർണം കൊണ്ടുണ്ടാക്കിയ മാലയല്ല. പണയം വെച്ച ഉടനെ പൈസ കിട്ടാൻ എന്റെ കയ്യിൽ 5 പൈസ ഇല്ല, നീ എന്നെ വിട്ടേക്ക്. എടാടാടാ ആരോടെങ്കിലും കടം വാങ്ങിത്താ, ഞാൻ തിരിച്ചു തരാടാ നിനക്ക്. ഇന്നലെ ബിയർ അടിക്കാൻ കാശ് വാങ്ങിയില്ല, അത് ആദ്യം തിരിച്ചതാ. ആ അത് തിരിച്ചു തരാൻ വഴി. എന്താടാ ബിയറിനൊക്കെ കണക്ക് പറഞ്ഞിട്ട്? ഞാനതിന് പേരും ആലോചിച്ചടാ, ചാലഞ്ച് ട്യൂട്ടോറിയൽ. എങ്ങനെയുണ്ടടാ? മച്ചു നീ ഇതുവരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് കാശ് റെഡിയാക്കി തരാം. സുഹൃത്താടാ ചേട്ടനുണ്ടോ ഇവിടെ? ആകത്തുണ്ട്. ആ വാ. കണ്ടല്ലോ കടം വാങ്ങിക്കാൻ എത്ര ദൂരം താണ്ടേണ്ടി വരുമെന്ന്. വിടടാ മച്ചു, കടം തിരിച്ചു വാങ്ങാൻ അവൻ ഇതിനേക്കാളും ദൂരം താണ്ടണ്ടേ? കണ്ണട അഴിച്ചു മാറ്റടാ. അല്ല വെയില് കുറച്ച് എടുത്ത് മാറ്റടാ കണ്ണട. ഈടാ നിന്റെ വർത്തമാനത്തിന്റെ അതൊരു അഹങ്കാരമുണ്ട്. എടാ മച്ചു അങ്ങനൊന്നും ഇല്ലടാ. എടാ നിന്നെ വിശ്വസിച്ചാ ഞാൻ ഈ കടം വാങ്ങിത്തരുന്നേ, ദൈവീ തന്നെ ചതിക്കല്ലേ മച്ചു. എടാ നല്ല കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുവല്ലേ, നിന്റെ വായി നല്ലതൊന്നും വരില്ലേ. നിന്റെ ആത്മാർത്ഥതയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ആത്മാർത്ഥത മാത്രം പോരാ, തലയില് ബുദ്ധിയും കൂടെ വേണം. മനസ്സിലായല്ലോ? ചേട്ടാ നമസ്കാരം, വരുന്നു. എടാ പൊതുസ്ഥലവാ, ഞാൻ 2 സ്റ്റെപ്പ് പുറകോട്ട് നിക്കട്ടെ. വിവേകമല്ലേ അവിടെ നിക്കട്ടെ. നമസ്കാരം ചേട്ടാ, സുഖമാണല്ലോ അല്ലേ? ഓ അങ്ങനെയൊക്കെ പോകുന്നു മോനെ. ആ ഇനി ആ പിന്നെ നാരായണൻകുട്ടി എന്താ ഇത് വഴിയൊക്കെ? ചേട്ടാ ഇതെന്റെ സുഹൃത്ത് ഭാസ്കരൻ. പൊന്നുമോനെ ഒന്ന് പതുക്കെ കൂടാ, എന്റെ ചെവി പൊട്ടിപ്പോന്ന് പോലെ തോന്നുന്നു. നീ പറ നാരായണൻകുട്ടി. അല്ല അത് തന്നെ പറഞ്ഞത് എന്റെ കൂട്ടുകാരൻ ഭാസ്കരൻ. ഒരു ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങാൻ പ്ലാനുണ്ട് അദ്ദേഹത്തിന്. വളരെ നല്ല ആളാണ്, എനിക്കുള്ള ഒരേ ഒരു സുഹൃത്താ. ഒരു 50,000 രൂപ പലിശ കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഇതാണോ ഇത്ര വലിയ കാര്യം? ശരിയാക്കാന്ന്. നീ ഓക്കെ അല്ലേ? അതെ മോനെ നീയാണോ മാഷ്? അതെ ചേട്ടാ ഞാനും ഒരു മാഷ് തന്നെയാ. അത് പറ എന്നെ കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ, അതുകൊണ്ടാ ചോദിച്ചത്. ആ തന്നേ. എന്നാ മക്കളെ നിങ്ങൾ ചോദിച്ച കാശ് ചോദിച്ചോണ്ട്. മോനെ മാഷേ നിന്റെ പേരെന്താന്നാ പറഞ്ഞു? ഭാസ്കരൻ ചേട്ടാ. ആ ഭാസ്കരൻ ഭാസ്കരൻ. മോനെ ഭാസ്കരാ. ആ പറ ചേട്ടാ. എനിക്കൊരു മോനുണ്ട്. ഓക്കെ. അവൻ 10-ാം ക്ലാസ്സിൽ ഫെയിലാ. അയ്യോ പാ. അവനെയും ചേർത്ത് പഠിപ്പിച്ചേ. ചേട്ടാ എന്താ ചേട്ടാ ഇത്? ഇങ്ങനെ പണം തന്ന് സഹായിക്കുമ്പോ അത് തീർച്ചയായിട്ടും ചെയ്യുന്നു. ചേട്ടൻ ധൈര്യമായിട്ട് മോനെ അയച്ചോളൂ. പെൺകുട്ടി ഉണ്ടെങ്കിലും പറഞ്ഞു വിട്ടേക്കെ ചേട്ടാ. അല്ല നന്നായിട്ട് പഠിപ്പിക്കാട. പിന്നെന്താ മക്കളെ കാശ് എടുത്തോണ്ട് പോയി ജോലി നോക്കുന്നേ? മച്ചു പോയി പൈസ എടുത്തു ചെല്ലു. അല്ല മച്ച നീ തന്നെ എടുത്തു. നീ പോയി എടുക്ക്, നിനക്ക് നല്ല രാശി ഉണ്ടടാ, നീ തന്നെ എടുക്ക്. മോനെ ഒരു മിനിറ്റ് നിക്കേ. ആ എഗ്രിമെന്റിൽ ഒരു ഒപ്പിട്ടിട്ട് വിചാരിച്ചതാ കഴുത്തറത്തിട്ട് കാശ് കൊടുക്കത്തില്ലെന്ന്. ഇതുവരെ ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചു. നിന്റെ അടുത്ത് സ്വത്ത് വല്ലതും ഇരിപ്പുണ്ടോ? ഇല്ല ചേട്ടാ. ഇനിയല്ലേ അധ്വാനിച്ചുണ്ടാക്കണം. മേടിച്ച് നാരായണൻകുട്ടിയുടെ അടുത്ത് കൊടുത്തേ. ഞാനോ? എടാ കാണിക്കുന്നിടത്തല്ല ഒപ്പിടണേ. അവർ കുളിക്കുമ്പോ മുതുക് കേട്ടും, അതിലൂടെ ഒപ്പ് പോടാ അവിടുന്ന്. നാരായണൻകുട്ടി എന്താ അവിടെ പെരുവിറുക്കുന്നത്? എളുപ്പത്തിൽ ഒരു ഒപ്പിടുന്നേ ചേട്ടാ. അത് പിന്നെ അത് മച്ചു എന്റെ ലൈഫാടാ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കുക ഞാൻ. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ ഞാൻ അനുഭവിക്കണോ. ാരായണൻകുട്ടി പറഞ്ഞല്ലേ എന്റെ മോൻ 10-ാം ക്ലാസ് തോറ്റു എന്ന്. ഇവനാ അത്.
എന്തൊരു ചിരിച്ച മുഖമാണെന്ന് കണ്ടില്ലേ? എന്റെ മോനല്ലേ, അതുകൊണ്ടാ നമ്മുടെ മുത്തശ്ശന്റെ കാര്യം പുതിയ മാഷിനോട് പറഞ്ഞു. മുത്തശ്ശനെ കുറിച്ചോ? ഇതാണ് എന്റെ അച്ഛൻ കുഞ്ഞിരാമക്കുറുപ്പ്. ഞങ്ങളുടെ വംശത്തിൽ എന്റെ അച്ഛൻ മാത്രമാണ് 10-ാം ക്ലാസ് വരെ പോയത്. 10-ാം ക്ലാസ് ആണെങ്കിൽ ഗവൺമെന്റ് പരീക്ഷയല്ലേ, ജയിക്കാൻ വേണ്ടി എന്റെ അച്ഛൻ ഒരു സൂത്രം. ഈ രണ്ടുപേരെ എനിക്ക് മനസ്സിലായില്ല. ഇത് എന്നെ പഠിപ്പിക്കുന്ന മാഷ. മാഷ് പറഞ്ഞു തന്നു ഞാൻ എഴുതുന്നതിനേക്കാളും മാഷ് തന്നെ എഴുതിയ നന്നായിരിക്കും കരുതിയാ വിളിച്ചോണ്ട് വന്നേ. വല്ല വിരോധം ഉണ്ടോ? ഞാനാണെങ്കിൽ എന്റെ അച്ഛനേക്കാളും ബുദ്ധിമാനാ. 4 വാക്ക് പഠിച്ചിട്ടാ 10-ാം ക്ലാസ് പരീക്ഷ എഴുതാൻ തന്നെ പോയത്. ആ 4 വാക്ക് എന്താണെന്നറിയോ? എടാ എന്നെ ജയിപ്പിച്ചോ അല്ലെങ്കിൽ തലയെടുക്കും. എന്റെ മോൻ സിംഹ കുട്ടി, ഒറ്റൊരു കുഴപ്പമേ ഉള്ളവന്, മിണ്ടാതിരുന്നാ ഉറങ്ങിപ്പോവും. പരീക്ഷ എഴുതുന്ന സ്ഥലം നിശബ്ദമായിരിക്കുമല്ലോ, മാത്രമല്ല നല്ല കാറ്റും കിട്ടിയാൽ കൂർക്കും വലിച്ച് ഉറങ്ങുകയും ചെയ്യും. ആ സമയത്ത് അവനെ എങ്ങനെ എഴുന്നേപ്പിച്ച? വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഒരു 20-30 പേരെയൊക്കെ വെച്ച് വലിയ ഫാക്ടറി പോലെ ആണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല മക്കളെ, കൈനീട്ടി കാശ് മേടിക്കുന്നുണ്ട്. എന്നാലോ മര്യാദക്ക് അവര് തിരിച്ചു തരുവോ? അതുമില്ല, ഒക്കെ കള്ളന്മാരാ. അതുകൊണ്ടാ നിങ്ങളോട് 2 വർഷത്തേക്ക് എഴുതി വാങ്ങിച്ച പോലെ ഇവന്മാരോടും എഴുതി വാങ്ങിച്ചത്. ദേ നോക്കിയാ ആ ചാണകം വരുന്ന 20 പേരില്ലേ, അതില് പകുതി പേരും നിന്നെ പോലെ മാഷന്മാരാ. ആർക്കും ഒരു ചുക്കും അറിയില്ല. അതുകൊണ്ടാ എല്ലാവരോടും ചാണകം വരാൻ പറഞ്ഞു. കുട്ടി നീ എന്താ ഇങ്ങനെ നിന്ന് കളഞ്ഞേ? വന്നേ വന്നേ. നിന്റെ കൂട്ടുകാരനോട് പറഞ്ഞിട്ട് എന്റെ മോനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാൻ നോക്ക്. അവനങ്ങാൻ ജയിച്ചില്ലെങ്കിലുണ്ടല്ലോ, നിന്റെ കട ഞാൻ ജപ്തി ചെയ്യുകയും ചെയ്യും, നിന്റെ കുടുംബത്തിന് നടുറോട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും, നിന്നെ കൊണ്ടും ചാണകം വരിപ്പിക്കും. എന്താന്ന് വെച്ചാലേ, പേപ്പറിൽ ഒപ്പിട്ട് നിന്ന് നീയല്ലേ, നിയമം അതല്ലേ? എങ്ങനെയെങ്കിലും ജയിപ്പിക്കണേ മോനെ, എന്റെ കുഞ്ഞിനെ ജയിപ്പിച്ചിരിക്കും. എടാ എടുക്കണ വണ്ടി. എടാ മച്ചു, എന്താ പറ്റിയേ? കരയാതടാ. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേ പറഞ്ഞതല്ല ഒപ്പിടരുതെന്ന്. നീ കേട്ടില്ലല്ലോ, വിധിച്ചതല്ല കൊയ്യോ. പോ പോ പോയി ചാണകം വാരി. പോ പോ. നിങ്ങളറിഞ്ഞോ അറിയാതെയോ പുലിവാരാ പിടിച്ചിരിക്കുന്നത് മിസ്റ്റർ നാരായണൻകുട്ടി. വാലേന്ന് വിട്ട പുലി നിങ്ങളെ കടിക്കും മിസ്റ്റർ നാരായണൻകുട്ടി. എന്നാടാ മിസ്റ്റർ നാരായണൻകുട്ടി എന്ന് പറയുന്നു, വാലെ പിടിച്ചെന്ന് പറയുന്നു, കടിക്കൂന്ന് പറയുന്നു, എന്താടാ ഇത് പരസ്പര ബന്ധമില്ലാത്ത പോലെ സംസാരിക്കുന്നത്? നമ്മൾ ഒരുമിച്ച് അല്ലടാ ഇത് വാങ്ങിയത്. ഒരു ഫ്ലോയിൽ വന്നാടാ, നമ്മളാ പിടിച്ചത്, നമ്മളെ കടിക്കും. കടിച്ചാൽ ഇഞ്ചക്ഷൻ എടുക്കാം. അത് വിട്, ഇനി എന്ത് ചെയ്യാൻ പോവാ? ചെയ്യാടാ, വലുതായി നമുക്ക് എന്തെങ്കിലും ചെയ്യാടാ. എന്റെ പഴയ ക്ലാസ്മേറ്റാ, വലിയ ബുദ്ധിശാലിയാ. അയ്യോ, ഇതെന്നെ ദാരിദ്ര്യവാസികളുടെ സംസ്ഥാന സമ്മേളനോ? എന്റെ ട്യൂട്ടോറിയൽ കളിച്ചു പിടിക്കുവോ സർ? ചെറിയൊരു അഡ്വാൻസ് തന്നാൽ. എടാ പല്ല് തേക്കുന്നതിന് മുമ്പ് ആരെങ്കിലും പായസം കുടിക്കുവോ? റിബൺ എങ്കിലും ഒന്ന് കട്ട് ചെയ്യട്ടെ. ശരി സർ. റിബൺ കട്ട് ചെയ്യൂലോ അല്ലേ? മോനെ അജിത് വിജയ്, സുഖം തന്നെയല്ലേ? അതൊന്നും കുഴപ്പമില്ല ചേട്ടാ. മോനെ ഒരുപാട് വൈകിയോ? അല്ല ഏട്ടാ, ഇപ്പഴാ സ്വീറ്റ് മിച്ചറും എല്ലാം വാങ്ങി റിവർ അടിയാക്കുന്ന കട്ട് ചെയ്യട്ടെ. സിംഹക്കുട്ടിയുടെ ഓട്ടം കണ്ടില്ലേ? റിബൺ പൊട്ടിച്ചോണ്ട് ഓടിയെന്ന് കരുതി നിങ്ങളാരും വിഷമിക്കല്ലേ. അവൻ ഭയങ്കര ഭാഗ്യമുള്ള ചക്കനാ. അവൻ ഉണ്ടായതിനു ശേഷമാ 15 എരുമയും പോത്ത് വാങ്ങിയത്. യമനെ പറ്റവന് പിന്നെ എരുമയല്ലേ വാങ്ങാൻ പറ്റൂ. നാരായണൻകുട്ടി വല്ലതും പറഞ്ഞു. പയ്യം വലിയ ഭാഗ്യശാലിയാ. നമുക്ക് കേറാം വാ. അനുഗ്രഹിച്ചാലും ചേട്ടാ ഞാൻ നിങ്ങളുടെ മകനെ. മോനെ ഭാസ്കരാ, നീ ഭാഗ്യം ചെയ്തവൻ. എന്റെ സലൂൺ ജപ്തി ചെയ്താലും സാരമില്ല, എന്റെ കുടുംബം നടുറോട്ടിൽ വന്നാലും സാരമില്ല. എന്താ ചേട്ടാ എന്റെ കുടുംബം നടുറോട്ടിൽ വരുമെന്ന് 4-ാമത്തെ പ്ലാറ്റ്ഫോമിൽ ചെന്നൈ മെയിൽ വരുമെന്ന് പറയുന്ന പോലെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഉള്ള കാര്യം തുറന്ന് പറഞ്ഞല്ലേ പറ്റൂ നാരായണൻകുട്ടി. ഭാസ്കര, ഇതുപോലെ ഒരു കൂട്ടുകാരന് കിട്ടാൻ നീ ഭാഗ്യം ചെയ്യണം. അതെ ചേട്ടാ, എനിക്ക് വേണ്ടി അവൻ എത്ര വലിയ റിസ്ക് എടുത്തിരിക്കുന്നു. ചേട്ടാ, ഇവനെന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയല്ല, നാരായണൻകുട്ടിക്ക് റിസ്ക് എടുക്കുന്നല്ല റിസ്ക് തിന്നുന്ന പോലെ ഉള്ളു. നീ റിസ്ക് തിന്നുവോ അല്ലെങ്കിൽ കുസ്ക് തിന്നുവോ, എന്റെ മകനെ ജയിപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നാരായണൻകുട്ടി ഓർമ്മയുണ്ടല്ലോ, യൂണിടാ മണ്ടൻ ഒരുപാട് എന്നെ പേടിപ്പിക്കുന്നുണ്ടല്ലോ. എടാ ഇവൻ ഈ വാഴപ്പഴം ഇങ്ങനെ തിന്നുന്നത് കണ്ടാൽ കാട്ടിൽ കിടക്കുന്ന ആന പോലും നാണം കെട്ട് പോകുമല്ലോ. അതെ ഭാസ്കര, മാഷിനോട് ക്ലാസ് എടുക്കാൻ പറ. ഉറക്കം വരിക. എടാ അവൻ ഉറങ്ങുന്നതിനും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടാ. ഒരു സ്റ്റുഡന്റിന് വേണ്ടി എന്റെ എനർജി. നീ മുമ്പേ അഡ്വാൻസ് ചോദിച്ചില്ലേ?
ഇന്നാ പിടിച്ചു നിന്റെ അഡ്വാൻസ് പോ. അവന്റെ അടുത്ത് അതിന് നേരെ നിക്കാൻ നോക്കണ്ട, അവൻ കടിച്ചു തന്നു. പോയി ക്ലാസ് എടു ചെല്ലു. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻ ടു എ മൈനസ് ബി. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ്. പഠിത്തത്തിൽ ശ്രദ്ധിക്കൂ, ഈ ചായം കൂടെ കുട്ടി. ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംശയം വേറെ ആരും അഡ്മിഷൻ വന്നില്ലേ? ഈ ഇരിക്കുന്നവൻ ഇതുവരെ പോയിട്ടില്ലേ എന്ന് ചോദിക്കും. സാറില്ല, വിട്ടേക്കടാ, ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, പടിപടിയായിട്ട് വേണം മുന്നേറാൻ. ഇതാ കേട്ടു നോക്ക്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സോങ്ങാ. അയ്യോ നമ്മുടെ ആള്, വരൂ വരൂ ഇരിക്കൂ. എടാ അപ്പുറത്തെ അമ്പലത്തിൽ പടച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന്, വേഗം ചെല്ല്. എന്ത് പടച്ചോറോ? അതെ അതെ, വേഗം ചെല്ല് ചെല്ലു. എടാ താഴെ ചായ കിടച്ചെന്ന് നാരായണക്കുട്ടി രണ്ട് ചായ കുടിച്ചിട്ട് വാടാ. ആ ഇരിക്കു ഇരിക്കു. എടാ മച്ചു, ഞാൻ പറയാനായിട്ട് മറന്നുപോയി, നിന്റെ കടയിൽ നിന്ന് ഫോൺ ചെയ്തായിരുന്നു. 20 പേര് മുട്ട അടിക്കാനായിട്ട് വെയിറ്റിംഗ്. നിന്നോട് വേഗം ചെല്ലാനായിട്ട് പറഞ്ഞത്. എടാ നീ എന്തിനാണ് എല്ലാരോടും പോകാൻ പറയുന്നത്? മച്ചു എന്റെ ആള് വന്ന കണ്ടില്ലേ, എന്നോട് തനിച്ച് സംസാരിക്കണം, എന്നോട് തനിച്ചിരിക്കണം എന്ന് വിചാരിക്കില്ലേ? പറയാൻ പറ്റില്ല മച്ചു, ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടി ഉമ്മയോ കിമ്മയോ ഒക്കെ കൊടുത്തൊന്നും വരാം. ഇതിനാണോ ട്യൂട്ടോറിയൽ തുടങ്ങിയത്? മനസ്സിലാക്കടാ, നീ ഒന്ന് വേഗം പോ. കം ഓൺ ഡാർലിംഗ്. എന്താ നിന്റെ മനസ്സില് പ്രാന്താണോ നിനക്ക്? ഞാൻ എന്തിനാ വന്നെന്ന് നിന്റെ അടുത്ത് പറഞ്ഞോ? പറഞ്ഞോ ഒന്ന്. കയ്യെങ്ങാനെ എന്റെ ദേഹത്ത് കൊണ്ടാ, അന്ന് അവസാനമായിരിക്കും. എന്താ ഡാർലിംഗ് ടെൻഷൻ ആവുന്നേ? ഇങ്ങനെ നോക്കി ദൈവീത എന്റെ അടുത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് അല്ല സംസാരിക്കാൻ വന്ന്. നാരായണൻകുട്ടി, ഞാൻ നിങ്ങളെ കാണാൻ വന്ന് നിങ്ങളുടെ അടുത്താ സംസാരിക്കാൻ വന്ന്. എന്താ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ നാരായണൻകുട്ടി, ഒരേ ഒരു സ്റ്റാഫ്, ഒരേ ഒരു സ്റ്റുഡന്റ്, ആരും ഇല്ലാത്ത ഈ ക്ലാസ്സില് ആർക്കാ പാഠം എടുക്കുന്നത്? നിങ്ങളുടെ സിൻസിയറിറ്റിക്ക് ഒരു പരിധിയില്ലേ? ആ പറയാൻ മറന്നു, ഇന്ന് സ്റ്റുഡൻസ് ഇല്ലാന്ന് നിങ്ങൾ വിഷമിക്കണ്ട. ഒരു 4-5 മാസം പതുക്കെ വെയിറ്റ്, കാരണം നിങ്ങൾ രണ്ടാളുടെയും മുഖലക്ഷണം ഉണ്ടല്ലോ. എന്തായാലും കൂട്ടം കൂടും. ശരി ബൈ. മച്ചു, എന്റെ ആള് പറഞ്ഞതും കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു 4-5 മാസം വെയിറ്റ് ചെയ്താൽ എന്താ? അതിന് നമ്മൾ പ്രസവിക്കാൻ വന്നിരിക്കുക. കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റാ. നമ്മുടെ മോന്തയ്ക്കും സൗന്ദര്യത്തിനും ഒന്നും ആരും വരില്ലെന്ന് പറഞ്ഞ് അവള് കുത്തി കാണിച്ചിട്ട് പോവാ. ഓ, ആ കാര്യം ഇങ്ങനെയും പറയാല്ലേ? അയ്യോ, ഈ ചെറിയ കാര്യം പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു മണ്ണുണ്ണി ആയി പോയല്ലോ ഇവൻ. ഇവരെ വിശ്വസിച്ചാണല്ലോ ഞാൻ ഇത്രയും വലിയ ട്യൂട്ടോറിയൽ ആരംഭിച്ചത്. എന്റെ ദൈവമേ, എന്റെ കാത്തോണ്ട്. കണ്ടില്ലേട്ടാ.